നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ യുവാക്കളെ കൊണ്ടൊരു രക്ഷയുമില്ല. നേരിട്ടും അല്ലാതെയും പൊതുമരാമത്ത് വകുപ്പിനെയും റോഡിലെ കുഴികളെയും വെള്ളം കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജനങ്ങൾ. ഏതായാലും സർക്കാരിന് ചിലതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ മറ്റു ചില വഴികളിലൂടെയെങ്കിലും റോഡിലെ കുഴികൾ നന്നായി ഒന്ന് നികന്നു വരുന്നുണ്ടെങ്കിൽ, റോഡിലെ കുഴികൾ അടയുന്നുണ്ടെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയും അതിന് കാരണക്കാരായവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നതിലൂടെ ഒരു വശത്ത് സംസ്ഥാന സർക്കാരിനുള്ള വിമർശനങ്ങൾ കൂടിയാണ് ജനങ്ങൾ തൊടുത്തുവിടുന്നത്. ഏതായാലും തകർന്ന റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ അടുത്തിടെ കേരളം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കൊള്ളുന്ന പോസ്റ്റുകളുമായി യുവാക്കൾ ഒന്നിനു പുറകെ ഒന്നായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണിതാ രാഷ്ട്രപതിയുടെ വരവ്. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് നന്ദി പറയുകയാണ് തലസ്ഥാനവാസികൾ, പ്രത്യേകിച്ചും പൂജപ്പുരക്കാർ. കഴിഞ്ഞ ദിവസം തലസ്ഥാനവാസിയായ ഒരു യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പുതിയ സംസാരത്തിന് ആധാരം. ഒറ്റ രാത്രി കൊണ്ട് എല്ലാ റോഡും അടിപൊളിയാക്കിയ, പ്രത്യേകിച്ച് പൂജപ്പുരയിലെ കുഴികൾ അടയ്ക്കാൻ കാരണക്കാരനായ രാഷ്ട്രപതിക്ക് നന്ദി എന്ന ഒറ്റ വാക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ചെന്നു പതിക്കുന്നത് ആർക്കാണെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. ഏതായാലും രാവിലെ 11:30 പൂജപ്പുരയിൽ പി എൻ പണിക്കരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം രാഷ്ട്രപതി നിർവഹിക്കാൻ വരുന്നതിന് തൊട്ട് മുന്നെയാണ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നിർവഹിച്ചുകൊണ്ട് തലസ്ഥാനം മാതൃകയായത്. അവിടെ റോഡിലെ കുഴികൾ, പ്രത്യേകിച്ചും പൂജപ്പുര കരമന ഭാഗത്തുള്ള റോഡിലെ കുഴികൾ വലിയ ചോദ്യമായിരുന്നു. യാത്രക്കാർക്ക് വലിയ തലവേദനയായിരുന്നു. കുഴികളൊന്നും കാണാനില്ല, റോഡൊക്കെ നീറ്റായി, ജനത്തിനും സന്തോഷം. ആ ഒരു സന്തോഷത്തിൽ നിന്ന് ഉടലെടുത്ത പോസ്റ്റിനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും പൊതുമരാമത്ത് വകുപ്പിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ അതിവേഗം ബഹുദൂരം എന്ന പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുദ്രാവാക്യം, പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുകയാണോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി എന്ന് സംശയം ജനിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ. അതിവേഗമാണ് റോഡിന്റെ നിർമ്മാണങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പൊതുമരാമത്ത് വകുപ്പിനെതിരെ നടൻ ജയസൂര്യയുടെ വിമർശനം കാര്യമായി തന്നെ ഏറ്റു. കാരണം ജയസൂര്യയുടെ വിമർശനത്തിന് കാരണമായ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് നന്നാക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ആഴ്ച അടിയന്തരമായി ഇടപെട്ടത് മാധ്യമങ്ങൾ അധികം വാർത്തയാക്കിയില്ലെങ്കിലും വലിയ സംഭവം തന്നെയായി. ജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കുന്ന മന്ത്രിയുടെ ഫോണിൻ പരിപാടിക്ക് ഒരു കുറവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും ഫോണിൻ പരിപാടിയിലൂടെയും ജയസൂര്യ ചൂണ്ടിക്കാട്ടിയ സമാന പ്രശ്നങ്ങൾ, അതുതന്നെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന പരാതി കൂടി കണക്കിലെടുത്ത് മന്ത്രി ഇടപെട്ട് അതിവേഗം തീർക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് സാങ്കേതിക അനുമതി നൽകി. സംസ്ഥാനത്തെ റോഡുകളുടെ മോശം അവസ്ഥയെക്കുറിച്ച് വിമർശനം ഉന്നയിച്ച നടൻ ജയസൂര്യയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നത്. നികുതി അടയ്ക്കുന്നവർക്ക് നല്ല റോഡ് ഇല്ലെങ്കിൽ എങ്ങനെ ജനം ഇത് സഹിക്കുമെന്നുള്ള ചോദ്യവും ചിറാപുഞ്ചിയിലെ ഉദാഹരണവുമൊക്കെ കാര്യമായി തന്നെ വകുപ്പിനും കൊണ്ടു. ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പരിപാലന ബോർഡ് സ്ഥാപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത് ജയസൂര്യ തൊടുത്തുവിട്ട വിമർശനങ്ങൾക്ക് പിന്നാലെ യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റോഡിലെ കുഴി അടഞ്ഞപ്പോൾ. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുൻപ് പൂജപ്പുരയിലെ റോഡുകളൊക്കെ നന്നായപ്പോൾ അവിടെ ഒരാളുടെ ആത്മഗതവും. കേരളത്തിലെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ നിരന്തരമായി ഒരുപക്ഷെ ശ്രമിച്ചാലും ഈ റോഡൊന്നും നന്നായില്ലെങ്കിലും രാഷ്ട്രപതിയുടെ വരവ് കൊണ്ടെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് റോഡൊക്കെ നന്നായല്ലോ എന്നാണ് ആ യുവാവ് ഉദ്ദേശിച്ചത്. ഏതായാലും ഇപ്പോഴതാ കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ ദേശീയപാതാ വികസനങ്ങൾക്ക് 100 കോടിയോളം രൂപയുടെ കേന്ദ്ര അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കേന്ദ്ര സർക്കാരിന് കുറ്റം പറയുന്നവർ ഇപ്പോൾ നിതിൻ ഗഡ്കരി നൽകിയിരിക്കുന്ന വലിയൊരു സമ്മാനം, ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് നൽകിയിരിക്കുന്ന സമ്മാനം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിരന്തരമായ ആവശ്യം അത് കണ്ടുകൊണ്ട് കൃത്യമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം അനുവദിച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരിയും കേന്ദ്ര സർക്കാരും. കേരളത്തിലെ ദേശീയപാതകളിൽ 97.15 കോടി രൂപയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 7 പദ്ധതികൾക്കുള്ള ഭരണാനുമതിയും സാങ്കേതിക അനുമതിയുമാണ് ലഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം അനുവദിച്ചിരിക്കുന്നതും. സാങ്കേതിക അനുമതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾ വേഗത്തിൽ ആരംഭിക്കാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയതോടെ കാര്യങ്ങൾക്ക് ചൂടുപിടിച്ചുവെന്ന് ജനത്തിന് മനസ്സിലായി. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ അതിവേഗം സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി മന്ത്രി നൽകിയതോടെ സാമൂഹ്യ മാധ്യമ പേജുകാർക്ക് തൽക്കാലം ആശ്വസിക്കാം. അടുത്ത കാലത്ത് തന്നെ റോഡിലെ കുഴികളും റോഡിലെ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുമെന്ന്, കാരണം കേന്ദ്രം കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.